ദിനോസറുകളെ കുറിച്ച് കേൾക്കാത്ത കൂട്ടുകാരുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദിനോസറുകൾ അതിർത്തി കാക്കുന്ന ഒരു രാജ്യത്തെയും അതിൻ്റെ അതിർത്തി പ്രദേശത്തെയും കുറിച്ചാണ്. ദിനോസർ നഗരമായ ഏറൻഹോട്ടിൻ്റെ ചുംബന ദിനോസറുകളുടെ കഥ. അതുല്യമായ സ്ഥലങ്ങൾക്കും വസ്തുക്കൾക്കും പേരുകേട്ട ഒരു രാജ്യമാണ് ചൈന. ഇത്തവണ ചൈനയുടെ വിദൂര വടക്കുഭാഗത്തുള്ള ഏറൻഹോട്ട് പട്ടണത്തിലെ മനോഹരമായ ചുംബന ദിനോസറുകളുടെ പ്രതിമകളാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ചൈന മംഗോളിയൻ അതിർത്തിയിൽ നിർമ്മിച്ച ഏറൻഹോട്ട് അല്ലെങ്കിൽ എർലിയൻ ബ്രോണ്ടോസോറസുകളുടെ രണ്ട് അതിമനോഹരവും ഉയരമുള്ളതുമായ രണ്ട് പ്രതിമകൾ അവതരിപ്പിക്കുന്ന ഒരു അതിർത്തി പ്രദേശമാണ്. പ്രധാന ഹൈവേയുടെ ഇരുവശത്തുമായി 2007 ദിനോസറുകളുടെ ഉയർന്ന പ്രതിമകൾ അല്ലെങ്കിൽ ചുംബിക്കുന്ന ദിനോസറുകളുടെ കമാനം നിർമ്മിക്കപ്പെട്ടു. ഒരു ഫോസിൽ ഹബ് എന്ന നിലയിൽ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രശസ്തിയെക്കുറിച്ച് ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി ആകർഷകമായ മറ്റൊരു കൗതുകം, അവരുടെ ഉയരമുള്ള കഴുത്ത് മറ്റൊന്നിലേക്ക് നീളുന്നു, തുടർന്ന് ഈ രണ്ടുപേരുടെയും വായിൽ പരസ്പരം ചുംബിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് ഒരേ സമയം തികച്ചും ഭംഗിയുള്ളതും രസകരവുമാണ്. രണ്ട് പ്രതിമകൾക്കും 34 മീറ്റർ വീതിയും 19 മീറ്റർ ഉയരവുമുണ്ട്. ഒരുമിച്ച് 80 മീറ്ററിലെത്തും. സ്ഥലത്തെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ വസ്തുത, ചുംബിക്കുന്ന ദിനോസറുകളിലെ താഴെയുള്ള നിലം എല്ലാ ആകൃതിയിലും വലിപ്പത്തിലും മറ്റ് നിരവധി ദിനോസർ പ്രതിമകളാൽ നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഗോബി മരുഭൂമിയിലെ ഏറൻഹോട്ട് നഗരം 1950 ഇന്നറും ഔട്ടറും മംഗോളിയയും തമ്മിലുള്ള ട്രെയിൻ വ്യാപാര മാർഗമായി സ്ഥാപിതമായതാണ്. 1920 മുതൽ എർലിയൻ തറത്തിൽ ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയപ്പോൾ ഈ നഗരം ജനപ്രിയമായി തീർന്നിരുന്നു. ഇവയിൽ ഏഷ്യയിലെ ഏറ്റവും വലുതും സംരക്ഷിക്കപ്പെടുന്നതുമായ ഫോസിലായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏറൻഹോട്ട് അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ആളുകൾ ഇതിനെ ദിനോസർ സിറ്റി എന്ന് വിളിക്കുകയും ചെയ്തു. ദിനോസർ സിറ്റി ചൈനയിലെ ഏറൻഹോട്ടിൽ ദിനോസറുകളായിരുന്നുവെന്ന് പലരും അറിയാത്ത കാര്യമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ നഗരം ക്രിസ്റ്റൽ ക്ലിയർ തടാകങ്ങളും കട്ടിയുള്ള വനങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. 20 ഇനം ദിനോസറുകളായിരുന്നു ഈ നഗരത്തിൽ. ഇവയിൽ ഏറ്റവും പ്രസിദ്ധമായത് 8 മീറ്റർ നീളമുള്ള പക്ഷിയെ പോലുള്ള ദിനോസറായ ഗിംഗാൻഡോക്രോപ്റ്റർ എർലിയാനസ് ആയിരുന്നു. നഗരത്തിൽ കൂടുതൽ കാണാൻ കഴിയുന്നത് ദിനോസർ മ്യൂസിയവും തീം പാർക്കുമാണ്. അതുകൊണ്ട് ദിനോസർ ഫെയറി ലാൻഡ് എന്ന് ഇതറിയപ്പെടുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത്.